വളരെ വിചിത്രമാണെന്ന് തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ജഡ്ജ്മെന്റിലെ കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ള ഈ ഭാഗങ്ങൾ ഞാൻ നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ച കാര്യങ്ങൾ കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് മാത്രമല്ല ഒരു ലുങ്കിയുടെ കാര്യം പറയുന്നുണ്ട് ലുങ്കി എങ്ങനെയാണ് അടിയിൽ കീറുക ലുങ്കി കേരളത്തിൽ അരക്ക് താഴെയല്ലേ ഉടുക്കുന്നത് അരക്ക് മുകളിലല്ലല്ലോ എന്നൊക്കെ ജഡ്ജി കണ്ടെത്തുന്നുണ്ട് നമ്മളെ വളരെ തമാശയാണ് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ തമാശയാണെന്നൊക്കെ ഒരു ടെലിവിഷൻ ചർച്ച ചർച്ചയിൽ കുറിച്ച് പറയേണ്ടി വരുന്നത് തന്നെ ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ലോ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു ലോയറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുമ്പിലേക്ക് നാളെ എനിക്ക് പോകേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം അദ്ദേഹം പറയുന്ന മുണ്ട് ലുങ്കിയുടെ ലുങ്കി ശരീരത്തിന് താഴെ ഉടുക്കുന്ന വസ്ത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്കും മുണ്ട് നമ്മൾ ലുങ്കി പുതക്കാറില്ലേ നമ്മൾ ലുങ്കി ഈ നമ്മൾ മുസ്ലിങ്ങളെ സാധാരണ നിര്യാണിക്ക് താഴെ ഡ്രസ്സ് താഴാൻ പാടില്ല ഒരു നമ്മള് സാധാരണ പള്ളിയിലെ ഉസ്താദന്മാരും അതുപോലെ ഇസ്ലാമിക വേഷം ധരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെ മുണ്ട് നെരിയാണിക്ക് താഴെ പോകാൻ പാടാം നെരിയാണിക്ക് താഴെ പോകുന്നത് ഹറാമാണ് അപ്പം നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മുണ്ട് കുറച്ച് ഉയർത്തി ഉടുക്കും വേണമെങ്കിൽ നെഞ്ചിലേക്കും മുടുക്കാം നെഞ്ചിലേക്കും മുടുക്കാം അങ്ങനെയുള്ള കുത്തുന്ന സമയത്ത് ആ മുണ്ടിലെ ഫൈബർ ആ കത്തിയിൽ കൊണ്ടാല് മുണ്ട് നെഞ്ചിന് ശരീരത്തിന് മേൽഭാഗത്ത് ഉടുക്കില്ല എന്നൊക്കെ ഒരു ജഡ്ജ് പറയുക എന്ന് പറഞ്ഞു എന്താ അതിനെക്കുറിച്ച് പറയാ രണ്ട് വേറൊരു ഫൈൻഡിങ് എന്താ പള്ളിക്ക് നേരെ എറിഞ്ഞ കല്ല് ടൈലിന് കൊണ്ടിട്ടുണ്ട് ആ ടൈല് പൊട്ടിയിട്ടില്ല സ്ക്രാച്ച് വീണതേ ഉള്ളൂ സിമെൻറ്റിൽ പിടിപ്പിച്ച ടൈല് ഒരു ആറ് അടി ദൂരത്തുനിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈല് പൊട്ടും എങ്ങനെയാണ് നമ്മൾ ഊഹിക്കുക നമുക്ക് എങ്ങനെ പ്രസ്യൂം ചെയ്യാൻ പറ്റുക ടൈലിന് സ്ക്രാച്ച് വീണത് തന്നെ ധാരാളമാണ് മാസറിൽ ആ സംഭവസ്ഥലം മാസറിൽ കൃത്യമായി ഷായദ് എന്ന് പറയുമല്ലോ കൃത്യമായി ആ കല്ലും സ്ക്രാച്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ജഡ്ജ് ചൈൽഡിഷ് എന്ന് പറയില്ല ബാലിഷ്യമായ വാദങ്ങളാണ് പലപ്പോഴും ഉന്നയിക്കുന്നത് നമ്മൾ ലുങ്കി നമുക്ക് ശരീരത്തിന് മേലെ ഉപയോഗിക്കാറില്ലേ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ഹെററാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പ്രീ കൺസ്യൂവ്ഡ് നോഷൻസ് ഉണ്ടാക്കാം ചില മുൻവിധികളുണ്ടാകും കാര്യങ്ങളോട് ആ മുൻവിധി അനുസരിച്ച് അതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള രീതിയിലേക്ക് പല തെളിവുകളും അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ് ചെയ്തത് നമുക്ക് നമ്മൾ ജുഡീഷ്യൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഷാ വക്കീലിനും ഷാജിദിനും എനിക്കൊക്കെ അറിയുന്നൊരു കാര്യം എന്താ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് അവൈലബിളായ തെളിവുകൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും പക്ഷേ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഡിനേ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തെ പറ എന്താ അദ്ദേഹം പറഞ്ഞ തെളിയിപ്പൊ ഷാജിദ് വക്കീൽ പറഞ്ഞ തെളിവുകൾ ടവർ ലൊക്കേഷൻ എങ്ങനെയാ ഡിനേ ചെയ്യാൻ പറ്റുക ടവർ ലൊക്കേഷൻ്റെ കാര്യം വിശദമായി ഷായുദ് വക്കീൽ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം തന്നെ എം ഈ രണ്ട് തഹസിൽദാർമാർ സാക്ഷികളായിട്ട് സീസ് ചെയ്ത ട്വന്റി സെവൻ റിക്കവറി പ്രകാരം സീസ് ചെയ്ത കത്തിയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും ആ ഡി എൻ എ കൊണ്ട് മാത്രം ആ ഇല്ലാതെ ആവുമോ ഡി എൻ എ പരിശോധിക്കണമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നുള്ളത് അവർ ഈ മുഖംമൂടിയുടെ കാര്യം പറഞ്ഞു ഷായുദ് വക്കീൽ വിശദമായി പറഞ്ഞല്ലോ മുഖംമൂടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുഖംമൂടി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് കാണുന്ന മുഖമൂടിയാണ് കണ്ണ് കാണാൻ വേണ്ടി ചെറിയ ഹോളവിടെ തുറന്നു കൊടുക്കും ആ വീടിൻ്റെ അകത്തെത്തുമ്പോൾ മുഖംമൂടി മാറ്റുന്നുണ്ട് ആ മുഖംമൂടിയിൽ അഴിഞ്ഞ ആൾ നമ്മളെ പറഞ്ഞ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്താറുണ്ട് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിൽ പള്ളിയിലെ ഇമാമ് രണ്ടാം പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ രണ്ടാം പ്രതി ആ രണ്ടാം സാക്ഷി രണ്ടാം പ്രതിയെ പള്ളി ഇമാമായ രണ്ടാം സാക്ഷി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേ കൃത്യമായി കോടതിയുടെ ഡോക് ബോക്സ് പ്രതി പ്രതിബോക്സിൽ നിന്ന് ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൂന്നാം സാക്ഷിയായ അമീദ് എന്ന് പറയുന്ന ഒന്നും മൂന്നും സാക്ഷികളാ ഐ ഡി ഐ ടി പരേഡിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഐ ടി പരേഡ് നടക്കുന്നതിന് മുമ്പ് അവരുടെ മുഖം മൂടി മാറ്റാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അറിയണ്ട സാധാരണ മനുഷ്യന്മാർക്കും പോലും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ ഘട്ടങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ പോലീസ് ശ്രമിച്ചത് അതൊരു കുറ്റകൃത്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതൊരു വീഴ്ചയായിട്ടാണോ കാണേണ്ടത് ബഹുമാനപ്പെട്ട കോടതി കോടതിക്ക് നേരെ നേരത്തെ ട്രാക്കുകളുണ്ട് ആ ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമായ സംഗതി തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എവിഡൻസിൽ നിന്ന്